ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. കുഞ്ഞു വ്ളോഗാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വത്തുട്ടീനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിക്കുന്നത് ചേലക്കരയിലാണ്, എൻ്റെ വീടിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂട്ടി കംപ്ലൈൻ്റ് ആയി കാരണം നമ്മളതേ ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതേപോലെ പോസ്റ്റ് അടിച്ചിട്ട് ഇരിക്കേണ്ടി വരും. ഇവർ രണ്ടുപേരും നല്ല ഉറക്കമായിരിക്കും കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ബസ്സിൽ പോകേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതേപോലെ ഉണ്ണിയായതിന് ശേഷം ഒരു വട്ടമൊക്കെ രണ്ട് വട്ടമൊക്കെ ഇതേപോലെ വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇവരിങ്ങനെ മിണ്ടാണ്ടിങ്ങനെ ഇരിക്കും. ഞാനാണെങ്കിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ വെറുതെ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി പണ്ടത്തെ കാര്യങ്ങളും, അതായത് എൻ്റെ റൂട്ടാണല്ലോ, അതായത് ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ ജോലിക്ക് പോയിട്ടുള്ള റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കാരണം ആ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്തിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അതാണ് എൻ്റെ പണി കേട്ടോ. ഇവരാണെങ്കിൽ നല്ല ഉറക്കമാണ്. ഇടയ്ക്ക് ഞാൻ ചേട്ടാ എനിക്ക് എന്നൊക്കെ പറയും. ഇടയ്ക്ക് ഇവരെണിക്കും അത്ര തന്നെ. പിന്നെ കിടന്നോട്ടെന്ന് വിചാരിക്കും, കാരണം അവർക്ക് ബസ്സിൽ കയറിയിട്ടുള്ള ശീലം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഛർദിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അങ്ങനെ ചലഞ്ച് ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ കാണാൻ പോകുന്ന ഡോക്ടർ നല്ല ഡോക്ടറാണ് കേട്ടോ. ആളുടെ മരുന്ന് നല്ല റിസൾട്ടാണ് തരിക. എനിക്കിതേപോലെ ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു എൻ്റെ പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, അതായത് ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് ഡോക്ടറെ കാണിച്ചു. പിന്നെ അതേപോലെ തൃശ്ശൂരൊക്കെ പോയി കാണിച്ചു. പക്ഷേ ഒന്നും കുറവ് കിട്ടണില്ല. അതായത് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അധികം വലിയ ഡോസുള്ള മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം നിർത്തിയില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ സഹിച്ചൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഡോക്ടറെ പോയി കാണിക്കുകയാണ് ചെയ്തത്. ആളുടെ മരുന്ന് കഴിച്ചു, എനിക്ക് പെട്ടെന്ന് മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഒരു വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഈ സ്വത്തുട്ടിയുടെ നമ്മൾ ആദ്യം തൃശ്ശൂരിലൊക്കെ കാണിച്ചു. പക്ഷേ അവർ അതൊരു ചെറിയൊരു ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ലോഷനൊക്കെ തന്നു. പക്ഷേ അത് കുറവ് കാണില്ല കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഈ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയത്. നമ്മൾ ഒരാഴ്ച മുന്നേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് രണ്ടാമത്തെ ബസ്സിലാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ സ്കൂട്ടിയിൽ പട്ടിക്കാട് പോയി ഇറങ്ങി. പട്ടിക്കാട് നിന്ന് നമ്മൾ എന്നിട്ട് തൃശ്ശൂർ ബസ് കയറി. തൃശ്ശൂർ പോയി ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ചേലക്കര ബസ്സാണ് കയറിയത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വടക്കാഞ്ചിരിയൊക്കെ എത്തിയപ്പോൾ നമ്മൾ മൂന്ന് കപ്പലാണ്ടേക്ക് മേടിച്ചു. പിന്നെ ഞാൻ തൃശ്ശൂർ എത്തിയ സമയത്ത് സോത്തോട്ടിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾക്കും കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു 50 രൂപയുടെ മാംഗോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദേ അതൊക്കെ കൈ പിടിച്ചിട്ടാണ് സോത്തോട്ടി ഇരിക്കുന്നത്. സോത്തോട്ടി ആണെങ്കിൽ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ചേട്ടനാണെങ്കിൽ കുറച്ച് പാതി ഉറങ്ങി, പിന്നെ ഉറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം സ്വത്തൊട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കല്ല. അപ്പോൾ അത് കാരണം ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും പിന്നെ വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കായിരുന്നു. ബാഗൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെ അവസാനം നമ്മളിതാ ഡോക്ടറെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെപ്പോൾ പോകണമെങ്കിലും ഡോക്ടറെ വീട്ടിലേക്കാട്ട പോകാറില്ല. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും കാണാറൊന്നുമില്ല. അതായത് ഞാൻ അതെ കല്യാണം കഴിക്കണ മുന്നേ കേട്ടോ, എല്ലാ പനിയൊക്കെ വരികയാണെങ്കിൽ തന്നെ എനിക്ക് പൊടിയുടെ അലർജി പറ്റില്ല, അങ്ങനെയാണ്. അപ്പോൾ അതൊന്നും പറ്റാതെ അങ്ങനെ അസുഖമൊക്കെയായിട്ട് വരുമ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ കാണുക കേട്ടോ. ഡോക്ടറെ വീട്ടിലെത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചേലക്കര കുറച്ച് നേരം ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വത്തട്ടി ഒരു കട കണ്ടു. കടയിൽ നിന്ന് ഒരു ചെറിയ കാറ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അങ്ങനെ ദേ ഈ ഒരു കാറ് മേടിച്ചു. ഈ ഒരു കാറ് 25 രൂപയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് അതിന് 25 രൂപ എന്ന് മനസ്സിലായില്ല. കുഞ്ഞൊരു കാറാണ്, ഇപ്പോൾ തൊട്ടനും പിടിച്ചാനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. പിന്നെ സ്വത്തട്ടി ഡോക്ടറെ വീടെത്തിയിട്ട് ഇതേ വണ്ടി പിടിച്ച് കളിക്കുകയായി. പിന്നെ ചേട്ടനാണെങ്കിലും സ്വത്തട്ടിയൊപ്പം കളിക്കാൻ കൂടെ ഉണ്ടായി കേട്ടോ. അങ്ങനെ അച്ഛനും മോനും നല്ല കാറ് പിടിച്ച് കളിക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. പിന്നെ അതുമല്ല, അവിടെ അങ്ങനെ കുറച്ച് ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വയസ്സായ ആൾക്കാരാണ്. അവരിങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നുണ്ടെന്ന് നമുക്കവരുടെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് തന്നെ ഞാൻ പിന്നെ അതിങ്ങനെ കേട്ട് ആസ്വദിച്ചിരിക്കുന്നു കേട്ടോ. കുറേ നേരം സ്വത്തുട്ടിയുടെ കളിയൊക്കെ നോക്കി കളിയൊക്കെ വീഡിയോ എടുത്തോണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവർ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. നമുക്കാണെങ്കിൽ വേഗം ഡോക്ടറെ കാണിച്ച് പോകണം കേട്ടോ. അതായത് ഒരു 6 മണിയുടെ ഉള്ളിൽ വീടെത്തണം. അതായത് ചേട്ടൻ്റെ അമ്മ പന്നീനൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ പന്നിക്ക് ഫുഡ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കൊണ്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ വേറെ ആരും ഇല്ല അമ്മയ്ക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ ചേട്ടൻ പോയിട്ട് വേണം അതെടുത്ത് കൊടുക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഡോക്ടറെ കാണിച്ചിട്ട് വേഗം പോകണം എന്നുള്ള ഒരു മൈൻഡിലാണ് ചേട്ടൻ അതിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആൾക്കാർ ഇപ്പോൾ ഒരു 5-6 പേരുണ്ടല്ലോ, അവർ പോയതിന് ശേഷമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പനിയുള്ള ആൾക്കാരും വയ്യാത്ത ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ കയറിയിട്ട് അവരുടെ അടുത്ത് ചേട്ടാ ചേച്ചി പോട്ടെ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവരൊക്കെ പോയതിന് ശേഷം തന്നെയാണ് നമ്മൾ പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ചു. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു സിറപ്പ് എഴുതി തന്നിട്ട് കേട്ടോ. ആ സിറപ്പ് കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ വേറെണ്ണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ഹോട്ടലിലൊക്കെ കയറി സ്വത്തിട്ട് ഒരു പൊറോട്ടയൊക്കെ മേടിച്ചു കൊടുത്തു. അവൻ കഴിച്ചില്ല, പിന്നെ ഞാനാണ് കഴിച്ചു കേട്ടോ. ചേട്ടനും ഞാനും പിന്നെ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായയും കുടിച്ചു, പഴംപൊരിയും ഉഴുന്നുവടയും കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം തൃശ്ശൂരിലോട്ട് ബസ് കയറി. അങ്ങനെ തൃശ്ശൂരിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ നമ്മുടെ പട്ടിക്കാട് ബസ് കയറി.
അങ്ങനെ അവസാനം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ വേസ്റ്റൊക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ളോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.